പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ആത്മാക്കളുടെ മാസമാണല്ലോ നവംബർ മാസം. മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തിരുസഭ പ്രത്യേകമായി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന നാളുകളാണല്ലോ. മരിച്ചുപോയവരുടെ ഏറ്റവും നന്മ നിറഞ്ഞ ഓർമ്മകൾക്ക് മുമ്പിൽ കൃതജ്ഞതയോടെ നമ്മുടെ ജീവിതത്തിന് അവർ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലം എന്ന തിരുസഭയുടെ പ്രബോധനത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഈ മാസം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നവംബർ മാസം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതിന് പശ്ചാത്തലമായി എന്തുകൊണ്ടാണ് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശുദ്ധീകരണ സ്ഥലം എന്ന തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനം, അതിന്റെ വേദപുസ്തക അടിസ്ഥാനം, എന്തുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത്, ഈ ചോദ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഈ സമയം പ്രയോജനപ്പെടുത്താം. ഈ വീഡിയോയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രബോധനം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, എന്താണ് ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ എന്താണ് ഈ സഭാപ്രബോധനം? ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭാപ്രബോധനം എന്താണ്? അതാണ് ഒന്നാമതായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1030-1031 ഖണ്ഡികകളിൽ തിരുസഭ അന്തിമ ശുദ്ധീകരണം അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് 1030-1031. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ, those who die in God's grace and God's friendship. ദൈവത്തിന്റെ കൃപാവരത്തിലും കൃപയിലും ദൈവത്തോടുള്ള സൗഹൃദത്തിലും ആഴമായ ബന്ധത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്, നിത്യത ഉറപ്പാക്കിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിന് വിധേയരാകേണ്ടിയിരിക്കുന്നു. 1031-ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം അഥവാ പെർഗേറ്ററി എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് ഇത് തികച്ചും വിഭിന്നമാണ്. അതായത്, ഈ ശുദ്ധീകരണ സ്ഥലം നരകം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രന്തിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ കാറ്റഗറി വായിക്കുകയാണ്. ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണാഗ്നി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. ഇവിടെ തിരുസഭ ഈ പ്രബോധനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും അവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്, അവർ നിത്യജീവന് യോഗ്യത നേടിയവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് കിട്ടിയവരാണ്. എങ്ങനെയുള്ളവരാണ്? കൃപയിലും കൃപാവരത്തിലും ദൈവത്തോടുള്ള ആഴമായ ഒരു ബന്ധത്തിലും മരിക്കുന്നവർ, പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യജീവന്റെ ഉറപ്പ് നേടിയവരാണ്. മാരകഭാവത്തിൽ മരിക്കുന്നവർ
നരകത്തിൽ നിവദിക്കും എന്ന് തിരുസഭ പഠിപ്പിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെ പഠിപ്പിക്കുന്നത്. മാരകപാപത്തിലും ദൈവത്തിൽ നിന്നുള്ള വേർപാടിലും മരിക്കുന്നവർ എന്നേക്കുമായി നിത്യമായുള്ള ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലിന് വിധേയരാവും. അതാണ് നരകം. എന്നാൽ നരകത്തിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലം വിഭിന്നമാണ്. എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലം നരകത്തിൽ നിന്ന് വിഭിന്നമാകുന്നത്? ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. പക്ഷേ പൂർണ്ണ വിശുദ്ധി അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പൂർണ്ണത, വിശുദ്ധിയുടെ പരിപൂർണത പ്രാപിക്കാത്തത് കൊണ്ട്, ആ പൂർണ്ണതയിൽ എത്തിച്ചേരാത്തത് കൊണ്ട് അവർ ഒരു അന്തിമ ശുദ്ധീകരണത്തിന് വിധേയരാവേണ്ടതുണ്ട്. ഇതാണ് ആ പ്രബോധനം. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്നതിനെ കുറിച്ചുള്ള തിരുസഭയുടെ പ്രബോധനം നമുക്ക് മനസ്സിലായി. പ്രബോധനം മനസ്സിലായില്ലെങ്കിലും കുറെ അധികം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് എനിക്കറിയാം. ഒന്നാമതായി, ഇത്തരമൊരു പ്രബോധനത്തെ എതിർക്കുന്നവർ അടിസ്ഥാനപരമായി പറയുന്ന ഒരു ആരോപണം, ഇതിന് വേദപുസ്തക അടിത്തറ ഉണ്ടോ? ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നാമതായി പരിശോധിക്കേണ്ടത്, ശുദ്ധീകരണ സ്ഥലം എന്ന തിരുസഭാ പ്രബോധനം കത്തോലിക്ക സഭയുടെ കണ്ടുപിടുത്തമാണോ അതോ ഇത് വേദപുസ്തക അടിത്തറയുള്ള ഒരു പ്രബോധനമാണോ? നമുക്ക് തിരുവചനത്തിലേക്ക് ആഴമായ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന പ്രബോധനത്തിന്റെ ബൈബിൾ അടിത്തറ? അതിന്റെ ഒന്നാമത്തെ വേദപുസ്തക അടിസ്ഥാനം, ദൈവം പൂർണ്ണ പരിശുദ്ധനാണ് എന്നതാണ്. ദൈവം പരിശുദ്ധിയാണ്. ദൈവം ഒരു റൈച്ചിയസ് ഗോഡാണ്, പരിശുദ്ധനായ ദൈവമാണ്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ചെറിയ അശുദ്ധിക്ക് പോലും പ്രവേശനമില്ല. വെളിപാട് പുസ്തകം 21:27 വാക്യം നമുക്ക് വായിക്കാം. റെവലേഷൻസ് 21:27. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. എന്നിട്ട് പറയുകയാണ്, അശുദ്ധമായത് ഒന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ സിംഹാസനത്തെ സമീപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിലെ പ്രവേശനത്തെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പഠിപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അശുദ്ധമായത് ഒന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഇതിന് ഒരു വ്യക്തത ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യാതൊരു വിശദീകരണങ്ങളും ആവശ്യമില്ലാത്ത വിധത്തിൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഈ വാക്യം. ഈ വാക്യം അതിൽ തന്നെ വിശദീകരണം ഉൾക്കൊള്ളുന്നതാണ്. അശുദ്ധമായതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പാകെ ചെല്ലാൻ പറ്റില്ല. പഴയ നിയമം മുഴുവൻ അതല്ലേ പഠിപ്പിക്കുന്നത്? നിങ്ങള് ചിലപ്പോൾ ചില പഴയ നിയമ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയ സന്ദേഹം ഉണ്ടായിട്ടുണ്ടാവും, സംശയം ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, വാഗ്ദാന പേടകത്തിന് നേരെ ഒരു വ്യക്തി ഊസാ എന്ന പേരുള്ള ഒരാൾ കൈനീട്ടുമ്പോൾ തൽക്ഷണം അയാൾ മരിച്ചു പോകുന്നു. സീനായ് മലയിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ മലയെ സമീപിക്കുന്നത് മൃഗമാണെങ്കിൽ പോലും കല്ലെറിഞ്ഞ് കൊല്ലണം, മനുഷ്യര് തൊട്ടാൽ അവർ തൽക്ഷണം മരിച്ചു പോകും. എന്തുകൊണ്ടാണത്? അശുദ്ധമായതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പാകെ പ്രവേശിക്കില്ല. മറ്റൊരു വചനം ഞാൻ വായിക്കുകയാണ്, ഹബക്കുക്കിന്റെ പുസ്തകം 1:12-13 വാക്യങ്ങൾ. ഹബക്കുക്കിന്റെ പുസ്തകം 1:12-13. എന്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. എന്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവേ, നീ അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കി വെച്ചിരിക്കുന്നു. 13 വാക്യം, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ.
അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ശുദ്ധീകരണത്തിന് സ്ഥലത്തെ സംബന്ധിക്കുന്ന സഭാപ്രബോധനത്തിന്റെ വേദപുസ്തക അടിത്തറ ഒന്നാമത്തെ ആശയം, പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ യാതൊരു അശുദ്ധിക്കും പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ കർത്താവിന്റെ മുമ്പാകെ എത്തണമെങ്കിൽ പൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത് സാധിക്കൂ. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം, മത്തായിയുടെ സുവിശേഷം 5:26-27 വാക്യങ്ങൾ. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് പ്രബോധനം പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഈ വാക്യം വായിച്ചതെന്ന്. അതേ പറഞ്ഞുതരാം, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടണം. പത്രോസിന്റെ 1:3:19 1 പത്രോസ് 3:19 ആത്മാവോടുകൂടി ഈശോമിശിഹ ബന്ധനസ്ഥരായ ആത്മാക്കളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പത്രോസിലേക്ക് എഴുതുന്നുണ്ട്. അവിടുന്ന് ആത്മാവോടുകൂടി ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ഈ ബന്ധനസ്ഥരായ ആത്മാക്കൾ, ബന്ധനസ്ഥർ, തടവിലാക്കപ്പെട്ട ആത്മാക്കൾ, കാരാഗ്രഹത്തിലാക്കപ്പെട്ട ആത്മാക്കൾ, ഹോൾഡിംഗ് പ്ലേസിൽ നിൽക്കുന്ന ആത്മാക്കൾ, പത്രോസിലേഖ ലേഖനത്തിലെ ആശയമാണത്. ബന്ധനസ്ഥരായ ആത്മാക്കൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ PHULAKA ഫുലാക്ക എന്ന വാക്കാണ്. ഫുലാക്ക ഈ വാക്കാണ് മത്തായിയുടെ സുവിശേഷം 5:26 അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ ആ കാരാഗ്രഹത്തിൽ നിന്ന്, 5:26 ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരില്ല. ആ കാരാഗ്രഹം, ഹോൾഡിംഗ് പ്ലേസ്, ബന്ധനത്തിലാക്കപ്പെടുന്ന ഇടം, ആ വാക്ക് ഫൂലാക്ക എന്ന വാക്കാണ്. അതുകൊണ്ട് സഭാപിതാവായ തിരുത്തുല്യൻ 7:208 പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവിശംസിക ഈ പഠിപ്പിച്ചത് ഈ കാരാഗ്രഹം, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടിയിട്ട് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്ന ആ കാരാഗ്രഹം. സഭാപിതാവായ തിരുത്തുല്യൻ പഠിപ്പിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലമാണ്. അപ്പോൾ എന്താണ് ശുദ്ധീകരണ സ്ഥലം? കർത്താവിനോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ കൃപാവരത്തിലും കർത്താവിനോടുള്ള സൗഹൃദത്തിലും ആഴമായ യേശുവിനോടുള്ള പിതാവും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി മരിക്കുന്നു. പക്ഷെ ആ വ്യക്തി 100% വിശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിലല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളും കർത്താവിനോടുള്ള കൃപാവരത്തിലും സ്നേഹത്തിലും ജീവിച്ച് മരിക്കുന്നവരാണ്. പക്ഷേ മാനുഷികമായ കുറവുകൾ മരണം വരെയും ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള കുറവുകൾ, പൂർണ്ണ വിശുദ്ധി 100%, 100 മാർക്ക്, ആ 100-ൽ 100 എത്താതെ കർത്താവിന്റെ പരിശുദ്ധിയെ സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് Fr.12 നാം വായിക്കുന്നത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മത്തായി 5:5 പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടാതെ ഈ ആത്മാവ് സ്വർഗപ്രവേശനത്തിന് യോഗ്യമാവില്ല. അതുകൊണ്ടാണ് തിരുസഭ ഇപ്രകാരം 100 ആണ്ടുകളായി ഈ വേദപുസ്തക അടിത്തറയുടെ വെളിച്ചത്തിനാണ് പഠിപ്പിച്ചത്, സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകത്തക്ക വിധത്തിൽ പൂർണമായും വിശുദ്ധീകരിക്കപ്പെടുന്നത് വരെ ഒരാത്മാവ് കടന്നുപോകുന്ന ഒരു അഗ്നിശോധനയുടെ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. ഇനി കുറച്ചുകൂടി വ്യക്തത വരാൻ, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഈ പ്രബോധനം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി ബന്ധമുള്ളതാണ്. ആ ആശയം കൂടി മനസ്സിലാകുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത കിട്ടും. മക്കബായരുടെ 2 പുസ്തകം 12:1
39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന സഭാപ്രബോധനത്തിന് ആധാരമായി സഭ ചൂണ്ടിക്കാണിക്കുന്ന വചന ഭാഗങ്ങളിലൊന്ന്. രണ്ട് മക്കബായർ 12 അധ്യായം 39 മുതൽ 46 വരെ ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അബ്ദുല്ലാം നഗരത്തിലേക്ക് പോയി. 7 ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മരണമടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഇവർക്കും വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടിയാണ്. യുദ്ധത്തിന് പോയപ്പോൾ ചില പട്ടാളക്കാർ ധരിച്ചിരുന്ന കുപ്പായങ്ങളുടെ അടിയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നു. വിഗ്രഹങ്ങളുടെ ചിഹ്നം പതിപ്പിച്ച കുപ്പായങ്ങൾ. അപ്പോൾ അത് യഹൂദർക്ക് ധരിക്കുക നിഷിദ്ധമായിരുന്നു. അപ്പൊ ഇവർ മരിക്കാനുള്ള കാരണം അതാണെന്ന് യൂദാസിന് മനസ്സിലായി. മരിച്ചുപോയവർക്ക് വേണ്ടി ഇവരുടെ ഈ പാപം, 42 വാക്യം, ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിടിച്ചെടുത്തു. അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാഗ്മ വെള്ളി പിടിച്ചെടുത്തു. പാപപരിഹാരം വെലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് മരിച്ചവർക്ക് വേണ്ടി 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് അയച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി. അനന്തരം പാപപരിഹാര ബലി നടത്താൻ വേണ്ടി. അനന്തരം അവരിൽ നിന്ന് ദ്രാഗ്മ വെള്ളി പിടിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് കണ്ടോ പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവുമാകുമായിരുന്നു. കണ്ടോ 44 വാക്യം, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഈശോ ജനിക്കുന്നതിന് അടുത്ത് നിന്ന ഒരു കാലമാണിത്. BC ആ കാലഘട്ടത്തിന്റെ അവസാന ഭാഗമാണിത്. ഈശോയുടെ ജനനത്തോട് അടുക്കുന്ന ഒരു കാലമാണിത്. അപ്പൊ ആ നാളുകളിൽ യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസ ബോധ്യമാണ് ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുക. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ശുദ്ധീകരണ സ്ഥലവും ആ പ്രബോധനവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള പ്രബോധനത്തോട് ചേർത്ത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചുകൂടി തിരുസഭ വിശ്വാസികളെ അനുസ്മരിപ്പിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ നരകത്തിൽ പോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാല് ഈ നരകത്തിൽ പോയവരെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ പോയവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇനി മറ്റൊരു സംശയം വരാം, അങ്ങനെ മരണാനന്തരം ആരുടെയെങ്കിലും പാപം ക്ഷമിക്കപ്പെടുമോ? അതിന് പതിനാടിത്തറ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 12 32 വാക്യം, മത്തായി 12:32, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടില്ല. എന്തായി പറയുന്നത്? പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അതെവിടെ ക്ഷമിക്കപ്പെടില്ല? ഈ യുഗത്തിലും ക്ഷമിക്കപ്പെടില്ല,
വരാനുള്ള യുഗത്തിനും ക്ഷമിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യുഗത്തിലും ഒരു പാപത്തിന് ക്ഷമ കിട്ടാൻ സാധ്യതയുണ്ട്, വരാനുള്ള യുഗത്തിലും മരണാനന്തരവും പാപക്ഷമയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത്. ഈ യുഗത്തിലും വരാനുള്ള യുഗത്തിലും പാപക്ഷമയ്ക്ക് ഒരു സാധ്യതയുണ്ട്, മരണാനന്തരവും ദൈവത്തിനൊരു വ്യക്തിയുടെ പാപം ക്ഷമിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കരുണ കൊടുക്കാം, ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാം. ഇനി ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ അസാധാരണമായൊരു ശ്രദ്ധ നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വചനഭാഗം മനസ്സിലാവില്ല. നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 3 11-15 വാക്യങ്ങൾ. 1 3:11-15 എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനപ്പെട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തി യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് തന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു വ്യക്തി തന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പൗലോസിനെ പറയുകയാണ്, ആ അടിസ്ഥാനത്തിന്മേൽ യേശുക്രിസ്തുവിൽ ഞാൻ അടിസ്ഥാനം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പാടില്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം, സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം എന്ന് പൗലോസിനെ പറയുന്നത് പോലെ വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാവണം. അപ്പോൾ ആ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഒരു വ്യക്തി ചെയ്യുമ്പോൾ, ആ വ്യക്തി സൽക്കൃത്യങ്ങൾ ചെയ്യുമ്പോൾ, ക്രിസ്തുവിൽ ആ വ്യക്തി പ്രവർത്തിക്കുമ്പോൾ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആ വ്യക്തി പണിതുയർത്തുകയാണ്, അദ്ദേഹം തന്റെ ആത്മീയ ജീവിതം പണിതുയർത്തുകയാണ്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്രിസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തികളാൽ ഒരു വ്യക്തി തന്റെ ആത്മീയ ജീവിതത്തെ കൃപാവരത്തിന്റെ സഹായത്തോടെ പണിതുയർത്തുകയാണ്. അപ്പൊ ആ പണിയെ കുറിച്ചാണ് പറയുന്നത്. ആ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പല മെറ്റീരിയൽ ഉപയോഗിച്ച് പണിയാം. ആ മെറ്റീരിയൽ പറയാണ്, സ്വർണം കൊണ്ട് പണിയാം, വെള്ളി കൊണ്ട് പണിയാം, അതുപോലെ തടി കൊണ്ട് പണിയാം, പുല്ലുകൊണ്ട് പണിയാം, വൈക്കോല് കൊണ്ട് പണിയാം. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ സ്വർണം പല പല തരത്തിലുള്ള പ്രവൃത്തികളാണ്. സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, രത്നങ്ങൾ കൊണ്ട്, തടി കൊണ്ട്, പുല്ലുകൊണ്ട്, വൈക്കോല് കൊണ്ടൊക്കെ ഇതിന്മേൽ പണിയാം. ഓരോരുത്തർക്കും വിവിധ രീതിയിൽ പ്രവർത്തിക്കാം. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി ഒരിക്കൽ പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഓരോരുത്തരും പ്രവർത്തിച്ചത്, ഓരോരുത്തരുടെയും സൽക്കൃത്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന്, സ്വർണം കൊണ്ട് പണിതാണോ, വെള്ളി കൊണ്ട് പണിതാണോ, തടി കൊണ്ട് പണിതാണോ, പുല്ലുകൊണ്ട് പണിതാണോ, വൈക്കോലുകൊണ്ട് പണിതാണോ, ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, 14 ശ്രദ്ധിച്ച്, ആരുടെ പണി, അതായത് അഗ്നിയിലൂടെ ഈ പ്രവൃത്തികൾ, ഈ ആത്മാവ് അഗ്നിയിലൂടെ കടന്നുപോകും. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോ ആരുടെ പണി എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് പണിതും നിലനിൽക്കും, വെള്ളി കൊണ്ട് പണിതും നിലനിൽക്കും, തടി കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോൽ കൊണ്ട് പണിതൊക്കെ കത്തിപ്പോകും, അഗ്നിയിൽ കത്തിപ്പോകും. അപ്പോൾ ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അടുത്ത വാക്യം, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. എന്താണ് ഈ പോലീസ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള വിധിയെ കുറിച്ച് പറയുകയാണ്. മരണത്തിന് ശേഷമുള്ള വിധിയാണ് ഇവിടെ പ്രതിപാദന വിഷയം. വിധി എന്ന് പറയുമ്പോൾ അന്ത്യവിധി അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനം അനുസരിച്ച് 2 വിധിയുണ്ട്. 1 തനത് വിധി, 2 അന്ത്യവിധി. 1 ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ്, 2 ഫൈനൽ ജഡ്ജ്മെന്റ്. തനത് വിധി, അന്ത്യവിധി. ഇവിടെ പറയുന്ന വിധി ഏതാണ്?
തനതുവിധി, തനതുവിധി ബൈബിളിലുള്ളതാണോ? ഫെബ്രുവരി 9:27, ഫെബ്രുവരി 9:27 പറയുകയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഫെബ്രുവരി 9:27-28, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മരണത്തിന് ശേഷം ഉടനെ ഒരു വിധിയുണ്ട്. ഇനി ധനവാന്റെയും ലാസറിന്റെ ഭൂമിയിലും അത് കാണാൻ പറ്റും. ധനവാൻ മരിച്ചു, പാതാളത്തിലേക്ക് പോകുന്നു. ലാസർ മരിച്ച് അബ്രഹാമിന് മടുത്തിട്ടിലേക്ക് പോകുന്നു. അപ്പൊ തന്നെ ഒരു വിധി നടക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും മരണത്തിന്റെ ആ സമയത്ത് തന്നെ ഒരു വിധി നടക്കുന്നുണ്ട്. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അതോ അതിനിടയിലുള്ള ഒരവസ്ഥയിലേക്കാണോ? അപ്പോൾ ഇതാണ് തനതുവിധി, അന്ത്യവിധി. അന്ത്യവിധിയെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. മത്തായി 25:31 ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, കർത്താവ് തന്റെ സിംഹാസനത്തിലിരുന്ന് അവന്റെ രണ്ടാം വരവിൽ മാനവരാശിയെ വിധിക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് അന്ത്യവിധി. അപ്പൊ കത്തോലിക്ക തിരുസഭ രണ്ടു തരം വിധികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, തനതുവിധി, അന്ത്യവിധി. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ ഒരു വിധിയെ കുറിച്ച്, വിധിയുടെ സമയത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ വായിച്ച വചനഭാഗത്ത് ഏത് വിധിയാണത്? അന്ത്യവിധിയല്ല, തനതുവിധി. ഒരു മനുഷ്യന്റെ മരണം നടക്കുമ്പോ, മരണത്തിന് ശേഷം ആ ആത്മാവ് ദൈവത്തിന്റെ ഒരു വിധിയെ നേരിടേണ്ടി വരും. എന്താണ് ദൈവം വിധിക്കുകയാണ്? ഈ ആത്മാവിന്റെ അവസ്ഥ, ഈ ആത്മാവ് എങ്ങോട്ടാണ് പോകേണ്ടത്? 100% പരിശുദ്ധിയിലാണെങ്കിൽ സ്വർഗത്തിലേക്ക്. മാരകഭാവത്തിലും ദൈവത്തിലുള്ള വേർപാടിലുമാണ് മരിക്കുന്നതെങ്കിൽ നരകത്തിലേക്ക്. എന്നാൽ തിരുസഭ 1030 കണ്ണികയിൽ കാറ്റഗറി പഠിപ്പിച്ചതുപോലെ ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപാവരത്തിലുമാണ് മരിച്ചത്. പക്ഷെ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തി അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ മനുഷ്യന്റെ പ്രവൃത്തികൾ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ ചില പ്രവൃത്തികൾ നശിക്കും. എന്ന് പറഞ്ഞാൽ സ്നേഹമല്ലാത്തതെല്ലാം കത്തിത്തീരും. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ കൂടുതൽ ഭംഗിയാകത്തക്ക വിധത്തിൽ, കൂടുതൽ പൂർണ്ണമാകത്തക്ക വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെടും. സ്വർണം അഗ്നിയിലൂടെ അതിനെ മാറ്റി കൂട്ടുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ദൈവികമായ കർത്താവിന്റെ കണ്ണിലെ നല്ല പ്രവൃത്തികളായി കർത്താവിന് സ്വീകാര്യമായ വിധത്തിൽ അഗ്നിയിലൂടെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കപ്പെടും. സ്നേഹമല്ലാത്തതെല്ലാം കത്തിപ്പോവും, സ്നേഹം മാത്രം തിളക്കമുള്ളതായിട്ട് മാറും. ചിലത് നശിക്കും, ചിലത് ശുദ്ധീകരിക്കപ്പെടും. ആ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദപുസ്തക അടിസ്ഥാനം. അപ്പൊ നമുക്ക് വേണേ ചിന്തിക്കാം, ഇത് സ്വർഗത്തിലാണോ നടക്കുന്നത്? അല്ല, സ്വർഗത്തിലല്ല. കാരണം എന്താണ്? സ്വർഗത്തിൽ അപൂർണമായതൊന്നും പ്രവേശിക്കില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇംപെർഫെക്റ്റ് ആയത്, അപൂർണമായതൊക്കെ കത്തിപ്പോവും എന്ന് പറയുന്നത് അബദ്ധമാണ്. സ്വർഗത്തിൽ അങ്ങനെ ഇംപെർഫെക്റ്റ് ആയി പൂർണ്ണമല്ലാത്തതൊന്നും പ്രവേശിക്കില്ല. അതുകൊണ്ട് ഇത് നടക്കുന്നത്, ഈ പ്രക്രിയ നടക്കുന്നത് സ്വർഗത്തിലല്ല. നരകത്തിലാണോ? നരകത്തിലുമല്ല. എന്തുകൊണ്ടാണ് നരകത്തിലല്ല എന്ന് പറയുന്നത്? ഈ അഗ്നി ശോധനയ്ക്ക് ശേഷം അവസാനത്തെ വാക്യം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, അഗ്നിയിലൂടെ ആ ആത്മാവ് രക്ഷപ്പെടും. അപ്പൊ ഇത് നരകത്തിലല്ല. നരകത്തിൽ പോയൊരു ആത്മാവ് പിന്നീട് ഒരിക്കലും രക്ഷപ്രാപിക്കാൻ കഴിയുമെന്ന് തിരുസഭയോ ബൈബിളോ പഠിപ്പിക്കുന്നില്ല. നിത്യനരകമാണ്, അവിടെ നിന്ന് ഒരു മോചനമില്ല. അപ്പൊ സ്വർഗത്തിലുമല്ല, നരകത്തിലുമല്ല, ഇതിനിടയിലുള്ള ഒരു ശുദ്ധീകരണ അവസ്ഥയെ തിരുസഭ വിളിക്കുന്ന പേരാണ് പെർഗേറ്ററി അഥവാ ശുദ്ധീകരണ സ്ഥലം. സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നതുവരെ അഗ്നിയിലൂടെയുള്ള ഈ ശുദ്ധീകരണം ഒരാത്മാവ് കടന്നു പോകേണ്ടി വരും. ഇവിടെയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സാങ്കത്യം. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയും പരിഹാര പ്രാർത്ഥനകളും ഉപവാസവും പ്രായച്ചിത്ത പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളും വഴി ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ശുദ്ധീകരണാത്മാക്കൾ ആരും തന്നെ നരകത്തിൽ പോകില്ല, കാരണം അവർ നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ്. എന്നാൽ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തെ ആ ശുദ്ധീകരണ പ്രക്രിയയുടെ കാലം കുറയ്ക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പരിഹാര പ്രാർത്ഥനകൾക്കും അവരെ സഹായിക്കാൻ പറ്റും. പൂർണ്ണ വിശുദ്ധിയിലെത്താതെ ഒരാത്മാവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തെ ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നു പോവുകയാകാം. സ്നേഹമുള്ള മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ കരുണയുടെ ജപമാലയാണ് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനകളിലൊന്ന്. 1000 കരുണ പന്ത ഈ നവംബർ മാസം
എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇനി ഒരു മാസം കൊണ്ടത് ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു ആറു മാസം കൊണ്ടോ ഒക്കെ ഒരായിരം കരണക്കൊന്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കാൻ നിങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു വ്യത്യാസം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ശുദ്ധീകരണ പ്രക്രിയയിൽ ആയിരിക്കുന്ന ആത്മാക്കളുടെ ആ അവസ്ഥയിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഓരോ ആത്മാവും നിങ്ങൾ സ്വർഗത്തിലെത്തുന്നതുവരെ നിങ്ങൾ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നവംബർ മാസം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.